इंडिविजल पढ़ी आदि यूनिट यूनिट इनपुट पढ़ा इनपुट कंप्यूटर प्रोसेसिंग रिजल्ट इंस्ट्रक्शन अलग डाटा इनपुट अब इंस्ट्रक्शन अलग डाटा फॉर गेटिंग इंफॉर्मेशन ओके अब कंप्यूटर प्रोसेसिंग रिजल्ट इंफॉर्मेशन कंप्यूटर इंस्ट्रक्शन इनपुट अभी उपयोग कंप्यूटर इंस्ट्रक्शन यूस अलग हेलप इलेक्ट्रॉनिक डिवाइस इनपुट यूनिट्स अलग इनपुट डिवाइसेस अब कंप्यूटर प्रोसेसिंग अलग इंफर्मेशन इंस्ट्रक्शन आ मीडियम इलेक्ट्रॉनिक डिवाइस इनपुट यूनिट ऐसा कंप्यूटर इंस्ट्रक्शन कंप्यूटर इंस्ट्रक्शन वेड़ डिवाइस वी कीबोर्ड माउस स्कैनर आवाइस कंप्यूटर इंस्ट्रक्शन पे ई इनपुट यूनिट पढ़ी कंप्यूटर मनस लांग्वेज बाइनरी सिस्टम अलग मशीन रीडेबल फॉर्मेट जीरो वन बाइनरी डिजिट्स കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇംഗ്ലീഷ് മലയാളം നമ്മൾ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന കീബോർഡ് വഴിയോ മൗസ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ വേറെ സ്കാനർ വഴിയോ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റകളൊന്നും കമ്പ്യൂട്ടറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ ഇപ്പോ നമ്മൾ ഞാൻ ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേറെ ആരെങ്കിലും ഇവിടെ വന്നിട്ട് പഞ്ചാബിയിലോ അല്ലെങ്കിൽ ഉറുദുവിലോ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ല അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷോ മലയാളമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് യൂസ് ചെയ്താൽ കമ്പ്യൂട്ടറിന് ഒരു ലാംഗ്വേജും അറിയില്ല കമ്പ്യൂട്ടറിന് ഏത് മാത്രമേ അറിയുള്ളൂ ബൈനറി സിസ്റ്റംസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ബൈനറി ഡിജിറ്റ്സ് മാത്രമാണ് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് കമ്പ്യൂട്ടറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പോയിന്റ് ചെയ്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം എന്നറിയോ ഈ കമ്പ്യൂട്ടറിലേക്ക് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യണം ഓക്കെ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം ആർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ സിപിയുവിന് പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഇൻപുട്ട് യൂണിറ്റുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഫംഗ്ഷൻസ് യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെ നമ്മളെ പോലെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പ്രോസസ്സിംഗിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെ അപ്പൊ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യണമൊക്കെ ഇല്ലേ അപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഡാറ്റകൾ ആക്സെപ്റ്റ് ചെയ്യാം ആ ആക്സെപ്റ്റ് ചെയ്ത ഡാറ്റകൾ കമ്പ്യൂട്ടറിലേക്ക് നേരെ പ്രൊവൈഡ് ചെയ്യല്ല ചെയ്യുന്നത് കമ്പ്യൂട്ടറിലേക്ക് നേരെ പ്രൊവൈഡ് ചെയ്ത പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് അതിനൊന്നും മനസ്സിലാവില്ല അപ്പൊ നമ്മളിടുന്ന് ഇങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഈ കളക്ട് ചെയ്തിട്ടുള്ള ഇത്തരം ഡാറ്റകൾ അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ള ഇത്തരം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്യണം വേണ്ടേ അല്ലെ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് ചെയ്യുക പക്ഷെ കമ്പ്യൂട്ടർ മനസ്സിലാവുന്നത് ബൈനറി ഫോമായിട്ടാണ് അല്ലെ അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റംസ് ആണ് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ലാംഗ്വേജിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ഇൻസ്ട്രക്ഷൻസ് ഈ ഡാറ്റകളൊക്കെ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് അതായത് കമ്പ്യൂട്ടർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫോർമാറ്റിലേക്ക് സിപിയുനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക ആ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാറിന്റെ ഡ്യൂട്ടിയാണ് ഇൻപുട്ട് യൂണിറ്റുകളുടെ ഡ്യൂട്ടിയാണ് ഇനി അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ വേണ്ട അത് പ്രോസസ്സിംഗ്സിന് വേണ്ടിയിട്ട് ഈ കൺവേർട്ടഡ് ഇൻഫർമേഷൻ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ അല്ലെങ്കിൽ കൺവേർട്ടഡ് ഡാറ്റകൾ എന്ത് ചെയ്യണം അത് പ്രോസസ്സിംഗ്സിന് വേണ്ടിയിട്ട് സിപിയുലേക്ക് പ്രൊവൈഡ് ചെയ്യണം അത് ചെയ്യുന്നതുമാരാണ് ഈ ഇൻപുട്ട് യൂണിറ്റുകളാണ് അപ്പൊ ഇൻപുട്ട് യൂണിറ്റുകൾ ചെയ്യുന്ന മൂന്ന് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് യൂണിറ്റുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സോറി ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്
accept ചെയ്യ ഇങ്ങനെ accept ചെയ്ത ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റകൾ എന്ത് ചെയ്യ മെഷീൻ റീഡബിൾ ഫോർമാറ്റ് ആക്കിട്ട് കൺവേർട്ട് ചെയ്യ കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യ അതായത് ബൈനറി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യ അങ്ങനെ കൺവേർട്ട് ചെയ്ത ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റകൾ പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് സിപിയുവിലേക്ക് പ്രൊവൈഡ് ചെയ്യ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഫംഗ്ഷൻസ് ആണ് ആര് ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഒന്ന് നമ്മുടെ കീബോർഡ് ആണ് കീബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ കീബോർഡ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് പറയും ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയും സംഭവത്തെ അത് ശരി തന്നെ പക്ഷെ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കീബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റകൾ ടെക്സ്റ്റ് ഫോർമാറ്റിൽ എന്ത് ഫോർമാറ്റിലാണ് ടെക്സ്റ്റ് ഫോർമാറ്റിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ടൈപ്പ് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സിന്റെ ഫോർമാറ്റ് അപ്പൊ ഡാറ്റകളും അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ്സിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിരുന്നു ഏത് കീബോർഡ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മൗസ് ആണ് മൗസ് എന്ന് പറയുന്നത് മൗസ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൗസ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന സംഗതിയൊക്കെ ശരി തന്നെയാ പക്ഷെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയരുത് മൗസ് എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതായത് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റകളൊക്കെ പോയിന്റുകളായിട്ട് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യില്ലേ അതിന് നമ്മൾ പോയിന്റ്സ് എന്ന് പറയാം അങ്ങനെ പോയിന്റുകളായിട്ട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഒരു വിൻഡോ വന്ന് യെസ് നോ എന്നൊക്കെ വന്ന് നോ എന്ന് കൊടുക്കുന്നില്ലേ അപ്പൊ അവിടെ പോയിന്റ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യല്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പോയിന്റുകളായിട്ട് ഇൻസ്ട്രക്ഷൻസ് പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിരുന്നു മൗസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമുക്കൊരു മൗസ് അറിയാം ഇപ്പൊ നമുക്ക് വയർലെസ് മൗസുകളാണ് കമ്പ്യൂട്ടർ സിസ്റ്റം അവിടെ ഉണ്ടായാൽ മതി നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കീബോർഡ് മൗസൊക്കെ വയർലെസ് രീതിയിലുള്ള മൗസുകളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ പണ്ട് കാലത്ത് ഈ മൗസുകളൊന്നും ഈ രീതിയിൽ ഈ ഫോർമാറ്റിലല്ല ഉണ്ടായത് പണ്ട് കാലത്ത് മൗസ് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നറിയോ ഈ ബോർഡ് നിങ്ങൾ അടിയിൽ ബോർഡുള്ള മൗസ് കണ്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ ഈ ഒപ്റ്റിക്കൽ മൗസ് ഒക്കെ വരുന്നതിന് മുമ്പ് അടിയിൽ ലൈറ്റുള്ള ലേസർ മൗസുകളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു വേറെ മൗസ് ഉണ്ടായിരുന്നു സീരിയൽ മൗസ് എന്ന് പറയാം അടിയിൽ ഒരു ഗോട്ടിയുടെ ഒക്കെ പോലുള്ള ഒരു ബോളുള്ള ഒരു മൗസ് ഉണ്ടായിരുന്നു നമ്മൾ അതിന്റെ സർഫേസിൽ ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ ബോർഡ് ഇങ്ങനെ കറങ്ങുമ്പോഴാണ് എക്സ് ആക്സിസും വൈ ആക്സിസിലൊക്കെ സ്ക്രീനിൽ എന്ത് ചെയ്യാം ആ മൗസ് പോയിന്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം അപ്പോൾ ഈ മൗസുകൾ ഇന്നത്തെ രീതിയിലുള്ള ഈ മോഡേൺ മൗസുകളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൗസുകളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഇങ്ങനെ ഇൻപുട്ട് പോയിന്റുകളായിട്ട് ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിരുന്നു നമ്മുടെ ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് എന്താ പറയാ ട്രാക്ക് ബോൾ അതായത് അടിയിൽ ഈ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ മൗസ് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മൗസ് നമ്മളിങ്ങനെ ഒരു പരന്നിട്ടുള്ള ഒരു സർഫേസ് നമ്മൾ മൗസ് വെക്ക് ഇങ്ങനെ മൂവ് ചെയ്യും അതായത് അടിയിൽ ഒരു ലേസർ ലൈറ്റ് ഉണ്ടാവും ആ ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലൈറ്റിന്റെ സെൻസർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും മൗസ് പോയിന്റർ സ്ക്രീനിൽ കൂടെ മൂവ് ചെയ്യും പക്ഷെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്ന മൗസ് എന്ന് പറയുന്നത് അടിയിൽ ബോർഡ് നമ്മൾ അടിയിൽ ബോർഡുള്ള മൗസ് കണ്ടിട്ടുണ്ട് പക്ഷെ ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം അതിന്റെ മുകളിലായിരിക്കും ബോർഡ് ഉണ്ടാവുക അതായത് പരന്ന സർഫേസിൽ നമ്മൾ എന്ത് ചെയ്യും മൗസ് ഇങ്ങനെ വെക്കും മൗസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നോർമലി നമ്മൾ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യാണല്ലോ ചെയ്യുക പക്ഷെ ഈ ട്രാക്ക് ബോൾ നമ്മൾ ഇത് മൂവ് ചെയ്യല്ല ചെയ്യുക നമ്മൾ എന്ത് ചെയ്യും ഈ ട്രാക്ക് ബോളിന്റെ മുകളിൽ ആയിരിക്കും ഈ ബോൾ ഉണ്ടാവുക അപ്പൊ ആ ബോളിൽ ഇങ്ങനെ ഈ തമ്പോണ്ട് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യാണ് ചെയ്യുക വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പോയിന്റുകളായിട്ട് ഇൻപുട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഡിവൈസ് ആയിരുന്നു നമ്മുടെ ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് കാരണം മുകളിലാണ് അതിന്റെ ബോൾ ഉണ്ടാവുക മൗസ് ഇങ്ങനെ നീക്കല്ല ചെയ്യാൻ മുകളിലുള്ള ബോൾ നമ്മൾ ഈ തമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ് ചെയ്യുക അപ്പൊ അത് ഭയങ്കര സ്ലോ ആയിരിക്കും നമ്മൾ വിചാരിച്ചോടത്തേക്കൊന്നും മൗസ് പോയിന്റർ എത്തില്ല പിന്നീട് അതിനുശേഷം സീരിയൽ മൗസുകൾ വന്നു സീരിയൽ മൗസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോളുണ്ട് ആ ബോളുണ്ടായിരുന്ന ബോൾ നേരെ എടുത്ത് അടിയിലേക്ക് ഫിറ്റ് ചെയ്തതായിരിക്കും അവസ്ഥ അങ്ങനെയായിരുന്നു നമ്മുടെ ഈ ട്രാക്ക് സോറി നമ്മുടെ ട്രാക്ക് ബോളിന് ശേഷം വന്ന സീരിയൽ മൗസുകൾ ഉണ്ടായിരുന്നത് അതിന്റെ അടിയിലായിരുന്നു ബോളുകൾ ഉണ്ടായിരുന്നത് ആ പരന്ന സർഫേസിൽ നമ്മുടെ മൗസ് വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ ആ ബോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഒക്കെ ഇങ്ങനെ കറങ്ങുന്ന സമയത്താണ് പോയിന്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൗസ് പോയിന്റർ സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്നത് പക്ഷെ അതിന്റെ വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ബോളുകൾ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാനും റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസെർട്ട് ചെയ്യാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ ഈ സർഫേസിൽ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ടെക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയുള്ള എന്തെങ്കിലും എന്താ പറയാ ഈ പൊടി അതുപോലെ മണ്ണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറും കാരണം എന്താ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടോ അങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ബോളും കൂടെയുള്ള ചളിക്ക് എന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടും അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചോണ്ടെങ്കിൽ മൗസ് പോയിന്റർ എത്തില്ല പിന്നെ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ലേസർ മൗസുകൾ വന്നു ലേസർ മൗസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസർ ബീംസ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന മൗസുകളാണ് അപ്പൊ ലേസർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന മൗസിന് പ്രത്യേകം വെച്ചാൽ സർഫേസിൽ ഇങ്ങനെ വെച്ചാൽ മതി അടിയിൽ ഇങ്ങനെ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഒരു ലേസർ ബീംസ് എന്നായിരിക്കും ആ ലേസർ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ലേസർ അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയുക എന്ത് ചെയ്യുന്നത് മൗസ് പോയിന്റർ സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സോറി ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസും കൂടി ആയിരുന്നു ഒരു ഇൻപുട്ട് ഡിവൈസും കൂടി ആയിരുന്നു നമ്മുടെ ഈ ലേസർ മൗസുകൾ എന്ന്
ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റുകയാണ്.
അല്ലേ ഈ ബാർകോഡിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ബാർകോഡിൽ മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ ആക്കി മാറ്റി ചെയ്യുന്നത് അങ്ങനെ ഈ ബാർകോഡിലേക്ക് ഈ മെഷീൻ റീഡബിൾ സോറി ഈ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലുള്ള ഡാറ്റകൾ മനുഷ്യന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഡാറ്റകൾ മെഷീന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഇത്തരം ഈ ബാർകോഡുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പ്രോസസ്സിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് എൻകോഡിംഗ് എന്താ പറയുക എൻകോഡിംഗ് അപ്പൊ എന്താ എൻകോഡിംഗ് എന്നും കൂടി നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിൽ നിന്ന് ഡാറ്റകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത് എൻകോഡിംഗ് എന്ന് അപ്പൊ തിരിച്ചിങ്ങോട്ട് റീഡ് ചെയ്യുന്നതോ അതായത് മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ ബാർകോഡിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് ഡീകോഡിംഗ് എന്നാ പറയാ എന്താ പറയാ ഡീകോഡിംഗ് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിൽ നിന്ന് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ഡാറ്റകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൺവേർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡീകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക മെഷീൻ റീഡബിൾ ഫോർമാറ്റ് എന്ന ഡാറ്റകൾ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യുക അതിനാണ് നമ്മൾ എന്താ പറയുക അവിടെ ഡീകോഡിംഗ് എന്ന് പറയാം അപ്പൊ ഈ ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കൗണ്ടറിൽ നമ്മൾ ബില്ലാക്കുന്ന സമയത്ത് അവർ ഒരു ബാർകോഡ് റീഡർ ഉപയോഗിച്ചുകൊണ്ട് ആ ഡിവൈസ് സോറി ആ ബാർകോഡിലേക്ക് ഒന്ന് ഇങ്ങനെ ലൈറ്റ് ആക്കുന്ന സമയത്ത് ഒരു ബീപ് സൗണ്ട് കിട്ടിട്ടില്ലേ ആ ബീപ് സൗണ്ടിന്റെ അർത്ഥം എന്താ ഇതിലുള്ള ഡാറ്റകളെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റി അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രൈസ് ഇതിന്റെ സീരിയൽ നമ്പർ ഇതിന്റെ ബാച്ച് നമ്പർ ഇതിന്റെ പ്രൊഡക്റ്റ് എന്താ പ്രൊഡക്റ്റ് നെയിം പിന്നെ അതുപോലെ ഇതിന്റെ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഈ നെയിം ഒക്കെ എന്ത് ചെയ്യും ആ സ്ക്രീനിലവിടെ വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ഇങ്ങനെ ഈ ബാർകോഡിൽ എൻകോഡ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ ഡീകോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിരുന്നു ഏത് നമ്മുടെ ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് പക്ഷേ ഈ ബാർകോഡ് റീഡറിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് വളരെ കുറച്ച് ഡാറ്റകൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഈ ബാർകോഡ് വെച്ചിട്ട് പക്ഷെ നമുക്ക് കൂടുതൽ ഡാറ്റകൾ കൂടുതൽ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് നമ്മുടെ ഈ ക്യു ആർ കോഡ് എന്ന് പറയുന്നത് അതായത് ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്ന് പറയുന്നത് എന്താ പറയാ ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്ന് പറയുന്നത് അതായത് ബാർകോഡിനേക്കാൾ കൂടുതൽ ഡാറ്റകൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും സെക്യൂർ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും ക്യു ആർ കോഡ് റീഡർ എന്ന് പറയും പുതിയൊരു ഡിവൈസ് എന്താ പറയാ ക്യു ആർ കോഡ് റീഡർ നമ്മുടെ മൊബൈലൊക്കെ ഉണ്ടായിരിക്കും ക്യു ആർ കോഡ് റീഡർ എന്ന് പറഞ്ഞിട്ട് അല്ലെ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യു ആർ കോഡിൽ നമ്മളിങ്ങനെ മൊബൈലിന്റെ ക്യാമറ ഓണാക്കി ഇങ്ങനെ പിടിക്കാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിലുള്ള ഡാറ്റകളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ ഈ ക്യു ആർ കോഡ് റീഡറും അതുപോലെ തന്നെ ഈ അല്ലെങ്കിൽ ക്യു ആർ കോഡ് ബാർകോഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാർകോഡിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ ഈ ക്യു ആർ കോഡ് എന്ന് പറയുന്നത് നമുക്ക് ലാർജ് കളക്ഷൻ ഓഫ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അത് സെക്യൂർ ആയിട്ട് നമുക്ക് വെക്കുന്നതിന് വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഡിവൈസാണ് നമ്മുടെ ബയോമെട്രിക് റീഡേഴ്സ് എന്ന് പറയുന്നത് ബയോമെട്രിക് റീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലി ഫിസിക്കൽ ആയിട്ടുള്ള മറ്റേ നമ്മുടെ ഈ കമ്പനി എന്താ പറയാ നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് ഐറിസ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ അങ്ങനെ ഇപ്പൊ നമ്മുടെ മൊബൈലിലൊക്കെ ലോക്ക് ചെയ്യും മൊബൈലിലൊക്കെ ലോക്ക് നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോക്ക് തുറക്കുന്നില്ലേ അതൊക്കെ ബയോമെട്രിക് ഡിവൈസ് നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്തതിന് എക്സാമ്പിൾ ആണ് അല്ലെ പിന്നെ നമ്മൾ ആധാർ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ഐറിസ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം വയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടിട്ട് വയ്ക്കുന്നു ഇപ്പൊ ഈ ഫിംഗർ പ്രിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ലോകത്തിലെ ഒരു വ്യക്തിക്ക് ഒന്ന് മാത്രമേ ഇതുപോലെയുള്ള ഉണ്ടാവുള്ളൂ എല്ലാവരുടെയും വ്യത്യാസമായിരിക്കും ഫിംഗർ പ്രിന്റും ഐറിസ് എന്നൊക്കെ പറയുന്നത് അതുപോലെ ഫേസ് റെക്കഗ്നിഷൻ ചില മൊബൈലില്ലേ ലോക്ക് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ച് നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ ബയോമെട്രിക് ഫിസിക്കൽ ആയിട്ടുള്ള ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഫിസിക്കൽ ആയിട്ടുള്ള ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആയിരുന്നു നമ്മുടെ ബയോമെട്രിക് എന്ന് പറയുന്ന ഈ ഡിവൈസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് OMR എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസർ എന്ന് പറയുന്നത് എന്താണ് ഈ OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസർ എന്ന് പറഞ്ഞാൽ എന്താ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മത്സര പരീക്ഷകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള മത്സര പരീക്ഷകളൊക്കെ നമ്മൾ ബബിൾ ചെയ്യാറില്ലേ ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് 5 ആൻസർ ഉണ്ടാവും PSC എക്സാംസിനൊക്കെ കാണാറില്ലേ ഒന്നാമത്തെ ചോദ്യത്തിന് 5 ഓപ്ഷൻസ് ഉണ്ടാവും ABCD എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഒരു റൗണ്ടിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരി എന്നുണ്ടെങ്കിൽ എ ആണ് ഉത്തരം ശരി എന്നുണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന് എ ആണ് ഉത്തരം ശരി എന്നുണ്ടെങ്കിൽ ആ എ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ബ്ലാക്കിംഗ് കൊണ്ട് ഇങ്ങനെ ബബിൾ ചെയ്യുക അങ്ങനെ കണ്ടിട്ടില്ല എൻട്രൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ അങ്ങനെ ബബിൾ ചെയ്തിട്ടുള്ള ഡാറ്റകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എൻട്രൻസ് എക്സാംസിൽ അതുപോലെ തന്നെ PSC എക്സാംസിൽ UPSC എക്സാംസിലൊക്കെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ OMR ആയിട്ടുള്ള ആൻസർ ഷീറ്റുകളാണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെ OMR ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഈ എന്താ ബബിൾ ചെയ്തിട്ടുള്ള ഒറ്റയ്ക്ക് മാർക്ക് OMR ആയിട്ടുള്ളത് തന്നെ പറയാം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് റീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റകൾ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരുന്നു നമ്മുടെ
OMR എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസർ എന്ന് പറയുന്നത് അത് മാഗ്നറ്റിക് MICR എന്ന് പറയും നമ്മൾ MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ഓർ റെക്കഗ്നൈസർ അത് ഈ ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലാണ് കൂടുതലായിട്ടും അത് യൂസ് ചെയ്യാറ് അതായത് മാഗ്നറ്റിക് ഇങ്ക് കൊണ്ട് എഴുതിയിട്ടുള്ള ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുക അതായത് മാഗ്നറ്റിക് ഇങ്ക് കൊണ്ട് ഇപ്പോൾ എവിടെ എഴുതുക നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ നമ്മൾ മാഗ്നറ്റിക് ഇങ്ക് കൊണ്ട് എഴുതുമോ ഇല്ല ഈ ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ ഈ ചെക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡി ഡികളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെക്കിന്റെ താഴെ ചെക്ക് നമ്പർ ഉണ്ടാവും അല്ലെങ്കിൽ ഡി താഴെ ഡി നമ്പർ ഒരു പ്രത്യേക ലിപിയിലൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ അതൊക്കെ നമ്മൾ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് അതുപോലെയുള്ള ഡി ഡികളൊക്കെ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബാങ്ക് പോലെയുള്ള ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിരുന്നു നമ്മുടെ ഈ MICR അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഏകദേശം നമുക്ക് ഇവിടെ ഈ ഇൻപുട്ട് യൂണിറ്റുകളെ കുറിച്ച് പഠിക്കാനുള്ളൂ അപ്പൊ ഇൻപുട്ട് യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റകളെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡിവൈസുകൾ തന്നെയാണ് നമ്മൾ എന്താ പറയുക ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയാം ഇൻപുട്ട് യൂണിറ്റുകൾക്ക് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കീബോർഡ് മൗസ് ട്രാക്ക് ബോർഡ് അല്ലെ അതുപോലെ തന്നെ സ്കാനർ OCR OMR അതുപോലെ MICR അങ്ങനെ ഒരുപാട് ഡിവൈസുകൾ നമ്മൾ പറഞ്ഞു ഓക്കെ